പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. മുരളിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, തൃശൂർ പൂരം രാവിലെ പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ടത് രാവിലെ 7 മണിക്കാണ് നടന്നത് എന്നുള്ളത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെ സംബന്ധിച്ച് പാലക്കാട്ടെ വെടിക്കെട്ടും മേപ്പറമ്പിൽ നടന്നത് വൈകിട്ട് 7 മണിക്കാണ് എന്നുള്ളത് ഇന്ന് ഈ പ്രസംഗം കേട്ട മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എനിക്ക് ചെറിയ 2-3 ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ BJP CPM പ്രവർത്തകരോട്. അവരിലെ ചില നേതാക്കന്മാർ, CJP മുന്നണി ഉണ്ടാക്കിയ ചില നേതാക്കന്മാരോടും എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാർത്തകളും സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ ഞങ്ങൾക്കെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ വാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, പത്രസമ്മേളനങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കേട്ട് കാണും, കണ്ടു കാണും, അറിഞ്ഞു കാണും. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത്, എനിക്കെതിരെ പറഞ്ഞത്, ശ്രീകണ്ഠേട്ടനെതിരെ പറഞ്ഞത്, മുന്നണിക്കെതിരെ പറഞ്ഞത്, സ്ഥാനാർത്ഥി നിർണയത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കുക, BJP CPMനെതിരെ പറഞ്ഞ എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. BJP സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥിക്കെതിരെ, CPM സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ ഏത് പോയിന്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? CPM സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ ഏത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എവിടെയാണ് അതിന്റെ തലക്കെട്ടുകൾ ഉണ്ടാവുന്നത്? എവിടെയാണ് അതിന്റെ വാർത്തകൾ ഉണ്ടാവുന്നത്? എവിടെയാണ് അത് ഈ നാട്ടിൽ ചർച്ചയാവുന്നത്? നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നോമിനേഷൻ കൊടുത്തപ്പം വേറെ 2 രാഹുൽ വന്നു. ഒരു കട്ട CPMകാരനായ രാഹുൽ അവരനായിട്ട് വന്നു, ഒരു കട്ട BJP ക്കാരനായിട്ട് രാഹുൽ ഇതിന്റെ പുറകിൽ നിന്ന് അയാളും അവരനായിട്ട് വന്നു. നിങ്ങൾ ആലോചിച്ചോ, UDFന്റെ കാൻഡിഡേറ്റിനെതിരെ 2 അപരന്മാരെ, ഒന്ന് BJP യും നിർത്തി, ഒന്ന് CPMും നിർത്തി. എന്റെ CPMന് ഒരു കൃഷ്ണകുമാറിനെ അവരനായി കൊടുക്കാൻ തോന്നിയിട്ടില്ല. എന്റെ BJP ക്ക് ഒരു CPM സ്ഥാനാർത്ഥിയെ അവരനായി തെരഞ്ഞു കണ്ടുപിടിക്കാൻ തോന്നിയിട്ടില്ല. അവർക്ക് പരസ്പരം ഒരു അവരനെ പോലും നിർത്തണം എന്ന് തോന്നാത്ത തരത്തിൽ അവരുടെ രാഷ്ട്രീയ ബന്ധം ഇനി രഹസ്യമല്ല, അത് പരസ്യമാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക്, അവരവരുടെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കുണ്ടാവണം. വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും എല്ലാം UDFനെതിരെയാണ്. അവർക്ക് പരസ്പരം വിമർശനങ്ങൾ പോലും ഇല്ല. അവർക്ക് പരസ്പരം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തിപരമായും ഒന്നും പറയാനില്ല. നമ്മുടെ കാൻഡിഡേറ്റിനെ ഞങ്ങൾ ഓരോരുത്തരെ, എന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാൻ പാലക്കാട്ടെ ജനങ്ങളോട് ചോദിക്കുന്നു, പാലക്കാട്ടെ CPM പ്രവർത്തകരോട് ചോദിക്കുന്നു, 13 വർഷം ഈ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലക്ക്, 3 തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട്ട് മത്സരിച്ച ഒരാളെന്നുള്ള നിലക്ക്, എന്താണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം കൊണ്ട് നിങ്ങളുടെ ആരുടെങ്കിലും വോട്ട്, ഇവിടെ ഏതെങ്കിലും മുന്നണിയുടെ വോട്ട് ഞങ്ങൾ ആരെങ്കിലും വാങ്ങിയതിന്റെ ഒരു ഓർമ്മയും ചരിത്രവും നിങ്ങൾക്ക് പറയാനുള്ളത്? ആരുടെ കയ്യിലാ പണം കൊടുത്ത് പാലക്കാട്ടുകാരൻ വോട്ട് വാങ്ങിയിട്ടുള്ളത്? അങ്ങനെ പണം കൊടുത്താൽ പാലക്കാട്ടുകാരന്റെ വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണത്തിന്റെയും മേലെയാണ് പാലക്കാട്ടുകാരന്റെ ജനാധിപത്യ ബോധമെന്ന് അത് നിങ്ങൾ തിരിച്ചറിയണ്ടേ? എന്തിനാ CPM അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്? ഇത് 1980കളാണോ വെട്ടി നിറച്ച് പണം കൊണ്ടുവന്നൊരു തെരഞ്ഞെടുപ്പിനെ പാലക്കാട് പോലൊരു സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പണം കൊണ്ട് അട്ടിമറിച്ചാൽ അട്ടിമറിയുന്ന ഒന്നാണെന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ അനുഭവത്തിലല്ല, ഒരു രൂപയും കൊടുത്തിട്ടല്ല, മനസ്സറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും 2011 ജയിച്ചതും 2016 ജയിച്ചതും 2021 ഇവിടെ ഓഫീസ് വരെ തുറന്ന BJP ക്കാരന്റെ ഓഫീസ് പാലക്കാട്ടെ ജനങ്ങൾ പൂട്ടിയതും ഒന്നും പണത്തിന്റെ കിലുക്കം കൊണ്ടല്ല.
ഞാൻ നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ടും നിങ്ങളുടെ കൂടെ നടന്ന അനുഭവം കൊണ്ടും നിങ്ങളോട് ഇടപഴകിയതിന്റെ എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നു 2024ൽ നമ്മൾ ജയിക്കാൻ പോകുന്നതും ഈ നാട്ടിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയുടെ പേരിൽ മാത്രമായിരിക്കും. ഇന്നിപ്പോൾ ദാ വേറൊരു വാർത്ത വരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വന്ന വാർത്തയോട് ഒറ്റ വാചകം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. സ്പിരിറ്റും കടത്തും ഒന്നും ഞങ്ങളുടെ ശീലങ്ങളല്ല എന്നുള്ളത് ഞാനൊന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാരുടെ ശീലമാണെന്നുള്ളതും അത് കടത്തുന്നവരോട് ആർക്കാണ് ബന്ധമെന്നുള്ളതും അവരുടെ സംരക്ഷകൻ ആരാണ് എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഇവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയോട് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പാലക്കാട്ടുകാർക്ക് അറിയാം ആരാണ് സ്പിരിറ്റിന്റെ ആളുകൾ, ആരാണ് അതിന്റെ കടത്തുകാർ, ആരാണ് ആ കടത്തുകാരെ സംരക്ഷിക്കുന്നത്, ആരാണ് അവരുമായിട്ട് ബന്ധമുള്ളത്, അതിന്റെ പേരിൽ ഏത് പാർട്ടിയിലാണ് കുഴപ്പമുള്ളത്, ഏത് നേതാവിനെതിരെയാണ് അത്തരം ആരോപണങ്ങൾ വന്നിട്ടുള്ളതെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ചോദിക്കുന്നു, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ എവിടെയാ സ്പിരിറ്റ് ഒഴുകിയിട്ടുള്ളത്? ഏത് കാലത്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴുകിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്ക്. പിന്നെ BJP നേതാവ് എനിക്കെതിരെ പറയുന്നു, സുരേന്ദ്രൻ ഞാൻ കള്ളപ്പണം 4 കോടി മേടിച്ചു എന്നുള്ളത്. ഞാൻ സുരേന്ദ്രനെയും സുരേന്ദ്രന്റെ പാർട്ടിയെയും വെല്ലുവിളിക്കുന്നു. രാജ്യത്ത് അധികാരത്തിൽ നിങ്ങളാണല്ലോ, സംസ്ഥാനത്തും നിങ്ങളാണല്ലോ അധികാരത്തിൽ. നിങ്ങൾക്കെന്തേ നടപടിയെടുക്കാൻ പറ്റാത്തത്? സുരേന്ദ്രന് CPM സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറയാനില്ല. BJP സ്ഥാനാർത്ഥിക്ക് CPM സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറയാനില്ല. സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ലൗഡ് സ്പീക്കർ ആരാ? സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ലൗഡ് സ്പീക്കർ ഇവിടുത്തെ BJP നേതാക്കന്മാരല്ല. സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ലൗഡ് സ്പീക്കറായി CPMന്റെ ജില്ലാ സെക്രട്ടറി മാറുമ്പോ അതിന്റെ എക്കോയായി ഇവിടുത്തെ മന്ത്രി മാറുമ്പോ ഞാൻ എന്നെ കേൾക്കുന്ന CPM പ്രവർത്തനോട് ചോദിക്കുന്നു, അവരുടെ നേതാക്കന്മാർക്ക് പോലും വിശ്വാസമില്ലാത്ത ഉണ്ടയില്ലാത്ത വെടികളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, പാലക്കാട്ടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എടുത്തിട്ട് അണിയുന്നത് എന്തിനാ? നിങ്ങൾ അതിന്റെ എക്കോ ആവുന്നത്? നിങ്ങൾ എന്തിനാ അതിന്റെ ലൗഡ് സ്പീക്കർ ആവുന്നത്? നിങ്ങളൊന്നാലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം ഉറിയേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി ഇനി കടന്നു പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഹോട്ടലിലുണ്ടായ നാടകത്തിലും എന്തിനാ യുവമോർച്ചയുടെയും DYFIയുടെയും സംഘനൃത്തം കേരള പോലീസ് ഒരു റെയ്ഡ് ആരംഭിക്കുമ്പോ കോമ്പൗണ്ട് ക്ലോസ് ചെയ്യാതെ ഒരു റെയ്ഡ് ആരംഭിക്കുമ്പോ അതിന്റെ ഗേറ്റ് അടക്കാതെ അതിന്റെ വാതിലടക്കാതെ യുവമോർച്ചക്കാരനെയും BJP സ്ഥാനാർത്ഥിയെയും DYFIക്കാരനെയും അകത്ത് കയറ്റി അവരവിടെ ഒരുമിച്ച് സംഘനൃത്തമാടാനുള്ള കമ്മ്യൂണിക്കേഷൻ ആരാ BJPക്ക് കൊടുത്തത്? ഭരിക്കുന്നത് CPMന്റെ പോലീസാണെങ്കിൽ ആരാ അത് BJPക്ക് വിവരം കൊടുക്കുന്നത്? ആദ്യം അവിടെ വരുന്നത് കൈരളി ചാനലിന്റെ റിപ്പോർട്ടറാണെങ്കിൽ ആരാണ് യുവമോർച്ചക്കാർക്ക് വിവരം കൊടുക്കുന്നത്? ക്യാമറയുടെ മുന്നിലെ സീനിലെ സംഘർഷവും ക്യാമറയുടെ പുറകിലെ സീനിലെ ചർച്ചകളും അത് കേരളം മുഴുവൻ കണ്ടതല്ലേ? പാലക്കാട് മുഴുവൻ കണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്നു, സ്വന്തം പാർട്ടിക്കും ചിഹ്നത്തിനും വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന നല്ലവരായ സാധാരണ സഖാവിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടി നേതൃത്വം നൽകി നടത്തിയ നാടകത്തിൽ CJP പാലക്കാട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് കാരണമായ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ആരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിലാവട്ടെ എന്ന് ഈ നാടിന് വേണ്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്കറിയില്ലേ ഇവിടെ ആരായിട്ടാ മത്സരം എന്നുള്ളത്? നിങ്ങൾക്കറിയില്ലേ ഇവിടുത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്, ഇവിടുത്തെ വാർത്തകളിൽ നിരന്തരം വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നത്, ഇവിടുത്തെ വാർത്തകളിൽ നിരന്തരം വേട്ടയാടപ്പെടുന്നത്, അധിക്ഷേപ വർഷങ്ങൾ ചൊരിയുന്നത്, അതിന്റെ പിന്നിലെ അജണ്ട എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? CPMനെതിരെ BJP പറയുന്നില്ല, BJPക്കെതിരെ CPM പറയുന്നില്ല എന്ന് കാണുമ്പോ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഈ വിവാദങ്ങൾ BJPയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്? പാലക്കാട്ടെ രാഷ്ട്രീയം അറിയാത്തവരാണോ നിങ്ങൾ? പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിലെ രാഷ്ട്രീയം, പാലക്കാട്ടെ പഞ്ചായത്തുകളിലെ രാഷ്ട്രീയം, അത് രണ്ടും ചേരുമ്പോ
ഇവിടെ ആരുമായിട്ടാണ് മത്സരം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുള്ളിലുമില്ല. എന്നെ കേൾക്കുന്ന പാലക്കാട്ടെ വോട്ടർമാർക്കറിയാം, മേപ്പറമ്പിലെ വോട്ടർമാർക്കറിയാം, പിരായിരിയിലെ വോട്ടർമാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ധാരാളം കാരണങ്ങളുണ്ട്. പാലക്കാട്ടെ ജനങ്ങളുമായി ഇടപഴകിയതിന്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, 13 വർഷം നിങ്ങൾക്കിടയിൽ നടന്ന ഒരാളെന്നുള്ള നിനക്ക് പറയുന്നു, 3 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ കൊണ്ട് ജയിച്ച ഒരാളെന്നുള്ള നിനക്ക് പറയുന്നു. പാലക്കാട്ടുകാരന്റെ പെരുമാറ്റവും അവരുടെ വോട്ടിംഗ് പാറ്റേണും തമ്മിലുള്ള ബന്ധത്തെ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിനക്ക് ഉത്തരവാദിത്വത്തോടെ മേപ്പറം ബംഗാടിയിൽ നിന്ന് അടിയുറച്ച് നെഞ്ചിൽ കൈവച്ച് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തിന് പാലക്കാടിന്റെ MLA ആയിരിക്കുമെന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഏതും ഇനി ബാക്കിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളുടെ തീരുമാനം പാലക്കാട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഇടക്ക് BJP യെ സഹായിക്കാനുള്ള ഇത്തരം ഇടപാടുകൾ, ആ ഇടപാടുകളിൽ നിന്ന് പാർട്ടിയെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.